തൊടുപുഴയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എ ആന്റണി വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ചു തുടങ്ങി. പ്രചരണ ബോർഡുകളും ചുവരെഴുത്തുകളും ആരംഭിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എ ആന്റണി ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം എഴുതിയാണ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. നിരവധി പ്രവർത്തകരോടൊപ്പം തൊടുപുഴയിലെ വ്യാപാരികളോടും ഓട്ടോറിക്ഷ തൊഴിലാളികളോടും പ്രൊഫസർ കെ ആന്റണി വോട്ട് അഭ്യർത്ഥിച്ചു. പിണറായി വിജയൻ സർക്കാരിന്റെ മരേതര നിലപാടുകളും വികസന പ്രവർത്തനങ്ങളും തൊടുപുഴയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ടെന്നും ഇത്തവണ തൊടുപുഴയിലെ വോട്ടർമാർ തന്നെ നിയമസഭയിലെത്തിക്കുമെന്നും പ്രൊഫസർ കെ ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തൊടുപുഴയിലെ എല്ലാ വിഭാഗം ജനങ്ങളോടും താൻ പ്രതിബദ്ധത കാണിക്കുമെന്നും സാധാരണക്കാർക്കൊപ്പം നിലകൊള്ളുമെന്നും പ്രൊഫസർ ആന്റണി പറഞ്ഞു. ഏപ്രിൽ 6 നടക്കുന്ന തെരഞ്ഞെടുപ്പില് തൊടുപുഴ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയം നേടും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ബൂത്ത് തലത്തില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റക്കെട്ടായി വളരെ ശക്തമായി മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൽ സന്തുഷ്ടരായിട്ടുള്ള സാധാരണ ജനങ്ങള്, ആ ഭരണം കൊണ്ട് നേട്ടമുണ്ടായിട്ടുള്ള കേരളത്തിലെ സാധാരണ ജനങ്ങള് ഈ മുന്നണിയോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് കഴിഞ്ഞ ആ ഭരണത്തിന്റെ പ്രയോജനവും ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാരുടെ സഹകരണവും എല്ലാം നേടിയെടുക്കുവാൻ കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. തൊടുപുഴയുടെ വികസനത്തിന് വേണ്ടി ഒരു പുതിയ അധ്യായം തൊടുപുഴയുടെ വികസന ചരിത്രത്തിൽ എഴുതി ചേർക്കുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് വഴിവെക്കും എന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. അതിനായി എല്ലാവരും ഒത്ത് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട്, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് ശേഷവും ജനങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനവും തൊടുപുഴയിൽ ഇനി ഉണ്ടാവുകയില്ല. തൊടുപുഴ MLA ആയി ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം MLA യും ജനങ്ങളും തമ്മിലുള്ള അകലം ഇല്ലായ്മപ്പെടുത്തിക്കൊണ്ട് ജനകീയ നന്മയ്ക്ക് വേണ്ടി ഈ ജനാധിപത്യ വ്യവസ്ഥയെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ആ ആത്മവിശ്വാസത്തിലാണ്, ജനങ്ങളിലുള്ള വിശ്വാസമാണ് എന്റെ വിശ്വാസം, എന്റെ ആത്മവിശ്വാസം. ജനങ്ങളാണ് എനിക്ക് വിശ്വാസം നൽകുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ഗവൺമെന്റ് എങ്ങനെയെല്ലാം ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് അവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാമോ അതെല്ലാം സഹായിച്ച ഒരു ഗവൺമെന്റിന്റെ പിൻബലത്തോടുകൂടി ആ ഗവൺമെന്റിന്റെ വാക്കുകളിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. വിജയം ഈ തെരഞ്ഞെടുപ്പിൽ സുനിശ്ചിതമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭരണം ഈ ഭിത്തിയിൽ എഴുതിയിരിക്കുന്നത് പോലെ, കരിങ്കല്ലിൽ എഴുതിയിരിക്കുന്നത് പോലെ ഉറപ്പാണ് എന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. തൊടുപുഴയിൽ മാറ്റങ്ങൾക്ക് നാന്ദി കുറിക്കാനായി മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും രണ്ടില ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കണമെന്ന് പ്രൊഫസർ കെ ആന്റണി അഭ്യർത്ഥിച്ചു. CPM, CPI, കേരള കോൺഗ്രസും, ജനതാദളസ്, കോൺഗ്രസ് എസ്, NCP, ജനാധിപത്യ കേരള കോൺഗ്രസ്, INL തുടങ്ങിയ LDFലെ ഘടകകക്ഷികളുടെ നേതൃത്വത്തിൽ വമ്പൻ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. For her, she knows she should always choose the best, as she loves her the most. Motherhood is a feeling and a way of being. Barbie! Poppy's exclusive brand store near Municipal Bus Stand, Thodupuzha.